കേരളത്തിലെ പ്രത്യേക സാഹചര്യം. ഞാൻ കുറെ ദിവസങ്ങളായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വീടും കുടിയെല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു മല്ലിയില ചട്നിയാണ്. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, അതിനു മുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ചട്നിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് മല്ലിയിലാണ് എടുത്തിരിക്കുന്നത്. ഈ മല്ലിയില നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിന്റെ തണ്ടിൽ നിന്ന് ഇല മാത്രം അടർത്തി വെച്ചിട്ടുണ്ട്. ചെറിയ തണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം, പക്ഷെ വലിയ തണ്ടാണെങ്കിൽ അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ ഇല മാത്രമേ അതിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. വേണ്ടത് തേങ്ങാപ്പീര. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മല്ലിയിലക്ക് ഒരു കപ്പ് തേങ്ങാപ്പീര എന്ന കണക്കിലാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. വേണ്ടത് കാൽ കപ്പ് പൊട്ടുകടലയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാനിവിടെ ഒരു പകുതി നാരങ്ങയും എടുത്തിട്ടുണ്ട്. ഇത് നാരങ്ങ നീരിന് വേണ്ടിയുള്ളതാണ്. പൊട്ടുകടല ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൻ മതി. പക്ഷെ പൊട്ടുകടല ചേർത്തിട്ടുണ്ടെങ്കിൽ ചട്നിക്കുള്ള തിക്നെസ്സും ടേസ്റ്റും കിട്ടും. നമുക്ക് ഈ പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ച് അതൊന്ന് വറുത്തെടുക്കണം. കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, കരിഞ്ഞ് കളറൊന്നും മാറാൻ പാടില്ല. ചെറിയ ചൂടിൽ വറുത്ത് ഇതൊന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മതി. പൊട്ടുകടല നമുക്ക് കയ്യിലെടുത്ത് നോക്കാം. ഇപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. പൊട്ടുകടല ബ്രൗൺ കളറൊന്നും ആകരുത്. ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നിയുടെ കളർ മാറിപ്പോവും. വറുത്ത പൊട്ടുകടല തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം. ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിനെ ഇവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം മല്ലിയിലയും തേങ്ങാപ്പീരയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സി മൂടി ഇത് അരച്ചെടുക്കാം. നമുക്ക് ചെറിയ ജാറായതുകൊണ്ട് പല ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അരച്ചെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടെ നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ബാക്കി മല്ലിയിലയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബാക്കി പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പൊ ചട്നി എല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ചെടുത്ത ചട്നി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതിയുടെ നീരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചട്നി നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. വെള്ളം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ചട്നിയിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉഴുന്ന് പരിപ്പും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കണം. ഉഴുന്ന് പരിപ്പ് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് രണ്ടു നുള്ള കായപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ കടുക് വറുത്തത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചട്നിയുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വട, ഇഡ്ഡലി, ദോശ, ബോണ്ട, വീട് കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ ചട്നി.
ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നി നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ചട്നിയുടെ പുറത്ത് നമുക്കൊരു മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായ നമ്മുടെ മല്ലിയില ചട്നി റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.